ആഘോഷകാലം നാം എഴുന്നേൽക്കുക പരനേശുവേ സ്തുതിപ്പാൻ ഉഷകാലം എന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ ഉഷകാലം എന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ ഇതുപോലൊരു പ്രഭാതം നാം കടുത്തിടുന്നു മനമേ ഇതുപോലൊരു പ്രഭാതം നാം കടുത്തിടുന്നു മനമേ ഹായന്താനന്ദം നമ്മൾ പ്രിയന ശോഭസൂര്യനായി വരും എന്താനന്ദം നമ്മൾ പ്രിയന ശോഭസൂര്യനായി വരും നന്ദിയാലുള്ളം തുടിച്ചിടുന്നു തള്ളയാമേശുകാരുണ്യം ുണ്യം ഓരോന്നോരോന്നായി ധ്യാനിപ്പാനിതു നല്ല സന്ദർഭമാകുന്നു ഓരോന്നോരോന്നായി ധ്യാനിപ്പാനിതു നല്ല സന്ദർഭമാകുന്നു ർ എത്ര പേർ ലോകം വിട്ടുപോയി ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി എന്നാലോ നമുക്കൊരു നാൾ കൂടി പ്രിയനെ പാടി സ്തുതിക്കാം എന്നാലോ നമുക്കൊരു നാൾ കൂടി പ്രിയനെ പാടി സ്തുതിക്കൊടുങ്കാറ്റുണ്ടി വനദേശത്ത് പ്രിയനെ എന്നെ വിടല്ലേ കൊടുങ്കാറ്റുണ്ടി വനദേശത്ത് പ്രിയനെ എന്നെ വിടല്ലേ കൊതിയോടു ഞാൻ വരുന്നേ എൻ്റെ സങ്കടമങ്ങു തീർക്കണേ കൊതിയോടു ഞാൻ വരുന്നേ എൻ്റെ സങ്കടമങ്ങു തീർക്കണേ ഉഷകാലം നാം എഴുന്നേൽക്കുക പരനേശുവേ സ്തുതിപ്പാൻ ഉഷകാലം നാം എഴുന്നേൽക്കുക പരനേശുവേ സ്തുതിപ്പാൻ ഉഷകാലം എന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ ഉഷകാലം എന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് വീണ്ടും കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ഇന്ന് പകലിൽ
അതിരാവിലെ തിരുസന്നിധിയിൽ എന്ന ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത ശേഷം വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ അല്പസമയം നമ്മൾ വചനവുമായി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു രാത്രി ദൈവം നമ്മളെ സൂക്ഷിച്ചു, നമ്മൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും ദൈവം തന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഗതികൾ, നമ്മുടെ ജീവിതത്തിൻ്റെ വഴികൾ എല്ലാം കർത്താവാണ് നിയന്ത്രിക്കുന്നത് എന്നത് ഓർക്കുമ്പോൾ നമുക്ക് ഒത്തിരി ദൈവത്തെ സ്തുതിക്കുവാൻ വകയുണ്ട്. ഒരു പക്ഷെങ്കിൽ മാനുഷികമായ നിലകളിലൊക്കെ ചിന്തിക്കുമ്പോൾ കഴിവുകളുണ്ടായേക്കാം, ആരോഗ്യമുണ്ടായേക്കാം, സമ്പത്തുണ്ടായേക്കാം, ജോലി ഉണ്ടായേക്കാം, നല്ല ഭവനമുണ്ടായിരിക്കുക, ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊക്കെ നാം അനുഭവിക്കുന്നത് തന്നെ ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണയാണ്. നമ്മുടെ മൂക്കിനകത്തേക്ക് പോകുന്ന ശ്വാസം അത് പുറത്തേക്ക് വരുവാൻ ദൈവം അനുവദിക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു ദിവസം കൂടെ ദാനമായി കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ദൈവസന്നിധിയിൽ താഴുകയും വിനയപ്പെടുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ സമയമെടുക്കുന്നതും ഒക്കെ മറ്റൊന്നും എനിക്ക് പറയാവാനില്ലെങ്കിലും എൻ്റെ മൂക്കിനകത്തുകൂടെ ശ്വാസം കയറി അത് പുറത്തു വരുവാൻ ദൈവം അനുവദിച്ചതിന് സ്തോത്രം എന്ന് പറയുവാൻ ഒത്തിരി കടപ്പെട്ടവനാണെന്ന് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ഞാൻ ഓർപ്പിക്കാറുണ്ട്. കാരണം ഒരു ദിവസം എത്ര പ്രാവശ്യം ശ്വാസം എടുക്കുന്നു വിടുന്നു എന്നുള്ളത് നമ്മൾ ആരും എണ്ണി നോക്കാറില്ല. എന്നാൽ എത്രയോ പ്രാവശ്യം നാം അറിയാതെ തന്നെ അതിങ്ങനെ പോയി വന്ന് അതൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ. ഇന്ന് പകലും ദൈവം നമ്മളെ നടത്തുന്ന വഴികളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വചന ധ്യാനത്തിനായിട്ട് നമുക്ക് ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ഹേരോദാവ് നാട് നീങ്ങിയപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ഈജിപ്തിൽ വച്ച് സ്വപ്നത്തിൽ യോസേപ്പിന് പ്രത്യക്ഷനായി, എഴുന്നേൽക്കുക, ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ നാട്ടിലേക്ക് മടങ്ങുക, ശിശുവിനെ വധിക്കുവാൻ തുനിഞ്ഞവർ മരിച്ചുപോയി എന്ന് പറഞ്ഞു. വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് നമുക്കൊക്കെ. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ വിദ്വാൻമാർ കർത്താവിനെ കാണുവാനായിട്ട് കടന്നു വന്ന സംഭവം അതിൻ്റെ തൊട്ട് മുകളിലായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വിദ്വാൻമാർ വന്നു, അവർ കിഴക്ക് നിന്ന് നക്ഷത്രം കണ്ട് ആ നക്ഷത്രത്തെ അനുഗമിച്ചുകൊണ്ട് ദൂരെ യാത്ര ചെയ്താണ് അവിടെ വരെ വന്നത്. അവരവിടെ വന്ന് ഈ പട്ടണത്തിൽ വന്ന് അവർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയാണെന്ന് ചോദിച്ചു. അവർ നേരെ കൊട്ടാരത്തിലേക്കല്ല പോയത്, പക്ഷേ അവർ പട്ടണത്തിൽ വന്നൊക്കെ അന്വേഷിച്ചു. അങ്ങനെയാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ അവർ പട്ടണത്തിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അങ്ങനെ അവരിത് തിരക്കി പിടിച്ചൊക്കെ വരുന്നു എന്ന് ഹേരോദാവിന് അറിവ് കിട്ടി. രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ഹേരോദാവ് അവരെ രഹസ്യമായി തൻ്റെ കൊട്ടാരത്തിൽ വിളിപ്പിച്ചു. ഈ വിദ്വാൻമാർ, ഈ വന്ന 3 വിദ്വാൻമാരെ ഹേരോദാവ് രഹസ്യമായി, അപ്പോഴാണ് അവർ ആക്ച്വലി കൊട്ടാരത്തിൽ ചെല്ലുന്നത്. അതുവരെ അവർ കൊട്ടാരത്തിൽ ചെന്നിട്ടില്ല. അപ്പോൾ അവരവിടെ കൊട്ടാരത്തിൽ ചെന്ന് അപ്പം ഹേരോദാവിൻ്റെ ബുദ്ധി വെച്ച് ഹേരോദാവ് ചോദിച്ചു, ഈ നക്ഷത്രം നിങ്ങൾ എപ്പോഴാണ് കണ്ടത്? അതെന്തിനാണെന്ന് ചോദിച്ചാൽ തനിക്ക് ആ കാലം കണക്ക് കൂട്ടാൻ വേണ്ടിയാണ്. എത്ര ദിവസമായി ഈ ശിശു ജനിച്ചിട്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെയാണ് താനതങ്ങനെ ചെയ്തത്. അപ്പോൾ അവർ ഇത് പറഞ്ഞു കഴിഞ്ഞ് ഹേരോദാവ് തന്നെ, അപ്പോൾ ഇതിനോടകം രാജാവ് അവിടെയുള്ള യഹൂദ പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു വരുത്തി, ശാസ്ത്രിമാരെയൊക്കെ വിളിച്ചു വരുത്തി, അവരോടും ചോദിച്ചു, ഇങ്ങനെയൊരു സംഭവമുണ്ടോ, യഹൂദന്മാരുടെ രാജാവായിട്ട് ഒരാൾ പിറക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ, എങ്ങനെയെങ്കിൽ അത് എവിടെയാണ് നിങ്ങൾക്കറിയാമോ എന്നൊക്കെ അന്വേഷിച്ചു. അതൊക്കെ നമുക്കവിടെ വായിക്കാം. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, ഇന്ന പോലെ ബേത്ലഹേമിലാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇത് കഴിഞ്ഞാണ് ഈ വിദ്വാൻമാരെ രാജാവ് വിളിക്കുന്നത്. രാജാവ് വിളിച്ച് അവരോട് കാര്യങ്ങളെല്ലാം തിരക്കിയിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് ബേത്ലഹേമിലേക്ക് നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് അവരെ വിടുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അത് കഴിഞ്ഞ് എന്നെ അറിയിക്കണം, കാരണം എനിക്ക് അവിടെ ചെന്ന് നമസ്കരിക്കണം. എന്നാൽ ആ യാത്ര എങ്ങനെയാണ് പിന്നെ മുന്നോട്ട് പോയതെന്ന് നമുക്കറിയാം. വിദ്വാൻമാരോട് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി, അതുവഴി തിരിച്ചിനിയും അങ്ങോട്ട് പോകല്ലെന്ന് പറഞ്ഞ് അവർ മറ്റൊരു വഴി അവർ തിരിച്ചുപോയി. എന്നാൽ ഇവർ രാജാവിനെ കളിപ്പിച്ചിട്ട് പോയി എന്ന് രാജാവ് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമായി.
രാജാവിന് ഭയങ്കര ദേഷ്യമായി. അതുകൊണ്ട് അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയണം എന്നൊരു കൽപ്പന അദ്ദേഹം പുറപ്പെടുവിച്ചു. അപ്പോൾ ഇതിന് ഈ കൽപ്പന പുറപ്പെടുവിക്കുന്നതിന് അതിനോട് ബന്ധപ്പെട്ടുള്ള സമയത്ത് സ്വപ്നത്തിൽ യോസേപ്പിൻ്റെ അടുക്കൽ ദൈവദൂതൻ വന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ കൊണ്ട് പൊക്കോ, മിസ്രൈമിലേക്ക് പൊക്കോ, കാരണം കുഞ്ഞിനെ കൊല്ലുവാനായിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളത് ദൈവം നേരിട്ട് ഇടപെട്ട് ദൂതൻ വഴി ഇടപെട്ട് യോസേപ്പ് മറിയയും കൂട്ടി അവിടെ നിന്ന് പോയി. ഇങ്ങനെ അവരവിടെ പോയി കുറേ നാളുകൾ പാർത്തു. പാർത്ത ശേഷമാണ് ഈ ഹേരതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ദൈവം ദൂതനെ അയച്ച് യോസേപ്പിനോട് ഇടപെടുന്ന വിഷയമാണ് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്. അപ്പം അത്രയും നാൾ അവർ മിസ്രൈമിലാണ് പാർത്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനെല്ലാം ഒരു ദൈവിക നിയോഗം ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകനിൽ കൂടെ അരുളി ചെയ്ത ഒരു വചനമുണ്ടായിരുന്നു. ആ വചനം നിവൃത്തിയാകാൻ വേണ്ടിയാണ് മിസ്രൈമിലേക്ക് ഇവരെ വിട്ടത്. നോക്കിക്കേ, അതിൻ്റെ 35-ാമത്തെ വാക്യം, ഹേരോദാവ് നാട് നീങ്ങുന്നത് വരെ അവർ അവിടെ താമസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകന്മാരിൽ കൂടെ അരുളി ചെയ്തത് ഇങ്ങനെ നിവൃത്തിയായി. അത് ഹോശയാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, യെശയ്യാവല്ല, ഹോശയാ പ്രവചനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ പ്രവചനം നിവൃത്തിയാകാൻ വേണ്ടിയാണ് ദൈവം ഇവരെ ഇവിടെ നിന്ന് ബത്ലഹേമിൽ നിന്നങ്ങ് ഈജിപ്തിലേക്ക് അയക്കുന്നത്. അപ്പം ചില യാത്രകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലേക്കൊക്കെ ദൈവം നമ്മളെ പറഞ്ഞു വിടുമ്പോൾ അതിൻ്റെ പുറകിൽ ദൈവം ഒരുക്കുന്ന ഒരു സുരക്ഷിതത്വമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവർക്ക് ഈജിപ്റ്റ് ബത്ലഹേമിൽ അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് മാറി താമസിക്കാമായിരുന്നു. പക്ഷേ ദൈവത്തിനറിയാം അത് സുരക്ഷിതമല്ല. അതുമാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപ് കിടക്കുന്ന ഒരു പറഞ്ഞ ഒരു പ്രവചനം കിടപ്പുണ്ട്, അതിൻ്റെ നിവൃത്തീകരണം കൂടെ നടക്കണമല്ലോ. അപ്പം അതുകൊണ്ട് ദൈവം ഈ ഒരു സംഭവത്തിൽ ഇവരെ ഈജിപ്തിലേക്ക് മിസ്രൈമിലേക്ക് പറഞ്ഞയക്കുക. അങ്ങനെ അവർ അവിടെ പോയി കുറേ വർഷങ്ങൾ പാർത്തു. അത് കഴിഞ്ഞ് ഹേരോദാവ് മരിച്ചപ്പോൾ ദൂതൻ ഇടപെട്ടു, അവരെ വീണ്ടും മടങ്ങി വരുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കണ്ടത്. ഈ മടങ്ങി വരവെങ്കിൽ നോക്കിക്കേ, നമ്മളവിടെ വായിച്ചത് എഴുന്നേൽക്കുക, 20-ാമത്തെ വാക്യമാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. എഴുന്നേൽക്കുക, ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ നാട്ടിലേക്ക് മടങ്ങുക, ശിശുവിനെ വധിക്കുവാൻ തുനിഞ്ഞവർ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പം ആ ഉറപ്പ് കിട്ടിയപ്പോഴാണ് യോസേപ്പ് ഈ യാത്ര ആരംഭിക്കുന്നത്. അപ്പം ദൈവം നിയോഗിച്ച് നമ്മളെ ചില കാര്യങ്ങൾക്ക് വേണ്ടി അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ എന്തൊക്കെയോ അപകടാവസ്ഥകൾ മുൻകണ്ടുകൊണ്ട് അല്ലെങ്കിൽ ചില അപകടങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ മറ്റൊരു വഴിക്ക് തിരിച്ചു വിടുമ്പോൾ, ആ അവസ്ഥ മാറിക്കഴിയുമ്പോഴാണ് പിന്നീട് ദൈവം മടക്കി അവിടെ കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതുപോലൊരു സംഭവം നമുക്ക് മോശയുടെ ജീവിതത്തിലും കാണാൻ പറ്റും. മോശയെ ദൈവം വിളിക്കുന്ന അവസ്ഥ പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. മോശയെ ദൈവം വിളിക്കുമ്പോൾ മിദ്യാനിൽ അല്ലെ പുരോഹിതനായ തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളൊക്കെ മേയിച്ചുകൊണ്ട് താൻ ഇരിക്കുന്ന സമയം പർവ്വതത്തിൽ വെച്ച് മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ട് മോശയെ അടുത്ത് ചെന്നു, ദൈവം സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവം പറഞ്ഞു, നീ പോയി എൻ്റെ ജനത്തെ വിടുവിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞ് മോശയോടൊക്കെ പറഞ്ഞു. നമ്മൾ ആ അധ്യായമൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ, ആ പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായവും 4-ാമത്തെ അധ്യായത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ മോശ വാസ്തവത്തിൽ ദൈവത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് തർക്കിച്ച് പലപ്പോഴും അങ്ങോട്ട് തർക്കിക്കുന്നുണ്ട്. എന്നെ കൊണ്ടൊക്കത്തില്ല, ഞാനതിന് യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നുണ്ട്. പക്ഷേ വാസ്തവത്തിൽ മോശ പറയുന്ന ഉപാധികളൊന്നും അല്ലായിരുന്നു യഥാർത്ഥമായ മോശയുടെ പോകാനുള്ള വിസമ്മതത്തിൻ്റെ കാരണം. അവൻ്റെ ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. അവിടുത്തെ രാജാവ്, മിസ്രൈമിലെ രാജാവ് അവനെ കൊല്ലുവാനായി നോക്കിയിരിക്കുന്നു
എന്നുള്ള ഭയം അവൻ്റെ അകത്ത് കിടപ്പുണ്ട്. കാരണം അവനൊരു അവിടെ ഒരു കൊലപാതകം ചെയ്തിട്ടാണ് മോശ അവിടുന്ന് പോകുന്നത്. അപ്പം ആ ഭയം, രാജാവ് തന്നെ കൊല്ലാൻ നോക്കുന്നു എന്ന ഭയം മോശയുടെ അകത്ത് കിടും. പക്ഷെ നമ്മൾ അവിടെ വായിച്ചു വരുമ്പോൾ ദൈവം വീണ്ടും മോശയുടെ അടുക്കൽ വന്നിട്ട് പറയുക, നിനക്ക് ജീവഹാനി വരുത്തുവാനിരിക്കുന്നവരൊക്കെയും മരിച്ചുപോയി എന്ന് ദൈവം വീണ്ടും ഒരു ഉറപ്പ് കൊടുത്തു കഴിഞ്ഞാണ് മോശ തൻ്റെ ഭാര്യയും ഒക്കെ കൂട്ടി വാഹനമൃഗത്തിൻ്റെ പുറത്ത് കയറി യാത്രയാകും. അപ്പം നോക്കി അതേ ഒരവസ്ഥ, അതിൻ്റെ അതേ ഒരു ആവർത്തനമാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണെന്നേ ഉള്ളൂ. അന്ന് മോശയോട് മിസ്രൈമിലേക്ക് പോകുവാനാണ് പറയുന്നത്, ഇന്ന് ഇവരോട് മിസ്രൈമിൽ നിന്ന് തിരിച്ച് ബത്ലഹേമിലേക്ക് വരുവാനായിട്ട് പറയുന്ന ഒരു രംഗം. അത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ ചുരുക്കം ഇത്രയേ ഉള്ളൂ, ജീവഹാനി വരുത്തുവാൻ ഇരിക്കുന്നവരെ ഒഴിച്ചു മാറ്റിയിട്ട് യാത്രയിൽ നമ്മളെ മുൻപോട്ട് വിടുന്ന ഒരു ദൈവം, അതാണ് ഇന്ന് പകൽ എനിക്ക് നിങ്ങൾക്ക് കൈമാറുവാനുള്ളത്. നമ്മുടെ ഇന്നത്തെ വഴി യാത്ര, നമ്മൾ ഇന്ന് രാവിലെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി മുൻപോട്ട് പോകുമ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ നേരിടുമെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എന്താണ് നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒരു പക്ഷെങ്കിൽ വാഹനത്തിൽ നമ്മൾ പോകുമ്പോൾ പതിയിരിപ്പുകൾ കണ്ടേക്കാം, ശത്രു ഒരുക്കി വെച്ചിരിക്കുന്ന പതിയിരിപ്പുകൾ കണ്ടേക്കാം. അല്ലെങ്കിൽ നമ്മൾ ചില വ്യക്തികളോട് ഇടപെടുമ്പോൾ അതിനകത്ത് വാക്കുകൾക്കകത്ത് നമ്മളെ കൊടുക്കുവാനുള്ള പതിയിരിപ്പുകൾ ശത്രു ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കാം. എന്തെങ്കിലുമൊക്കെ എവിടെയൊക്കെയോ ശത്രു ചില കെണികൾ എത്ര ആയാലും നമുക്കെതിരെ എല്ലാ സമയവും ഇങ്ങനെ ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ നിയമത്തിൽ പറയുന്നത് അവൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കിക്കൊണ്ട് നടക്കുകയാണ് പ്രതിയോഗി. അപ്പം എവിടെയെങ്കിലും എന്തെങ്കിലും എവിടെ ഒന്ന് നമ്മളെ കുടുക്കുവാനായി, നമ്മളെ ഒന്ന് ഒതുക്കുവാനായി, നമ്മളെ ഒന്ന് കീഴ്പ്പെടുത്തുവാനായിട്ട്, നമ്മളെ ഒന്ന് പരാജയപ്പെടുത്തുവാനായിട്ട്, വഴിതെറ്റിക്കുവാനായിട്ടൊക്കെ അവൻ ഒത്തിരി കാര്യങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഒന്ന് ഞാൻ പറയാം, നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ വഴി തിരിച്ചുവിടേണ്ടതിനെ ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് വഴി തിരിച്ചുവിടും. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മളൊക്കെ അത് അനുഭവിച്ചു വരാം. അങ്ങനെയാണെങ്കിൽ സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥാനത്ത്, സുരക്ഷിതമല്ലാത്ത ഒരു കാര്യം ചെയ്യുവാൻ, നമുക്ക് ദോഷം വരുത്തുവാൻ സാധ്യതയുള്ള ഒരു വാക്ക് പറയാതിരിക്കുവാൻ, നമ്മുടെ നടപ്പ്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ചിന്ത, നമ്മുടെ ഭാവങ്ങൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും വഴി തിരിച്ചു വിടേണ്ടതാണെങ്കിൽ, അത് ദോഷം ചെയ്യുമെങ്കിൽ, അത് പാപത്തിൽ നയിക്കുമെങ്കിൽ, അത് ആപത്തിലേക്ക് നയിക്കുമെങ്കിൽ, അത് പിന്മാറ്റത്തിലേക്ക് നയിക്കുമെങ്കിൽ, ദൈവം നമ്മളെ വഴി തിരിച്ചു വിടുവാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇന്നത്തെ യാത്രയിൽ ദൈവഹിതപ്രകാരമുള്ള യാത്ര നമുക്ക് ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വചനധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരു പാട്ടിൻ്റെ അടികൾ കേട്ട ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരമൊരുക്കുന്നു. നമുക്കതിനായി ഗാനം കേൾക്കാം, തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ചാര വരുമ്പോ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ഇതാണ്: കർത്താവേ, ദൈവത്തിന് ഹിതമല്ലാത്ത ഒരു വഴിയാത്ര. ഞാൻ വഴിയാത്ര എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ പറയട്ടെ, കേവലം നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനം പോകുന്ന റോഡിൻ്റെ കാര്യമല്ല ഞാനീ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ഭാവങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ നടപ്പ് എല്ലാം അതിനകത്തപ്പെടും. അതൊന്നും ദൈവഹിതത്തിൽ നിന്നും മാറിയതാകാതിരിക്കുവാൻ കർത്താവ് നമുക്ക് വേണ്ട സുരക്ഷിതത്വം, കരുതലും തരാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ഞങ്ങളുടെ കർത്താവെ ഈ ദിവസത്തിലെ പ്രവർത്തനങ്ങൾക്കായിട്ട്, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾക്കായിട്ടൊക്കെ ഞങ്ങൾ പുറപ്പെടുമ്പോൾ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഒരിക്കൽ കൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു. അങ്ങയ്ക്ക് ഹിതമല്ലാത്ത ഒരു കാര്യവും ഞങ്ങളുടെ വഴിയാത്രയിൽ നിന്ന് സംഭവിക്കാതിരിക്കുവാൻ സ്വർഗത്തിലെ ആലോചനയാൽ ദൈവം ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് ഗുണം, ഏത് ദോഷം എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് പലപ്പോഴും പ്രാപ്തിയില്ലാതെ പോകുമ്പോൾ ഇന്ന പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, സകലവും മുൻകണ്ട് എവിടെ ചെന്നിത് അവസാനിക്കുമെന്ന് അറിയാവുന്ന കർത്താവ്, ദൈവഹിതമല്ലാത്ത ഏതെങ്കിലും ഒരു ചുവട്, ഏതെങ്കിലും ഒരു കാര്യം ഞങ്ങൾ ചെയ്യാൻ പോയാൽ, ഏതെങ്കിലും ഒരു വാക്ക് ഞങ്ങളിൽ നിന്ന് പുറപ്പെടുവാൻ തുടങ്ങിയാൽ കർത്താവ് അതിനെ വഴിമാറ്റി വിടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ അവസാനത്തിൽ ഞങ്ങൾ എത്തുമ്പോൾ, ഞങ്ങളുടെ കിടക്കയിൽ ഞങ്ങൾ വിശ്രമത്തിനായി രാത്രി പോകുന്നതിന് മുൻപേ തിരിഞ്ഞു നോക്കിയിട്ട് ഞങ്ങൾക്ക് പറയുവാൻ കഴിയട്ടെ, ദൈവഹിതപ്രകാരം ഞാൻ ഇന്നത്തെ ജീവിതം നയിച്ചു എന്ന് പറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. അതിനായി ഈ ദിവസം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ആലോചനയാൽ നടത്തണം. അങ്ങയുടെ പ്രേക്ഷകരെ എല്ലാവരെയും ഒരിക്കൽ കൂടെ അതിനായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ഈ ദിവസം ചെയ്യുവാൻ അവർക്കെല്ലാം ആവശ്യമായ കൃപ നൽകണമേ. കൃപയിൽ അവരെ മറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഇന്നത്തെ ദിവസം ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം, ശുഭകരമായ ഒരു യാത്ര ചെയ്യുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ.